ലൈനിങ് ഇട്ട ചുരിദാറിൻ്റെ ഷോൾഡർ എങ്ങനെ കൂട്ടുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഷോൾഡർ കൂട്ടുമ്പോൾ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നമുക്ക് ഷോൾഡർ കൂട്ടിയെടുക്കാൻ പറ്റും. ഇതേപോലെ കേട്ടോ, ഞാൻ ഇതിൻ്റെ ഒരു ഷോൾഡർ ഞാൻ കൂട്ടി വെച്ചതാണ്. അപ്പം ഇതേപോലെ നമുക്ക് തയ്യൽ തുമ്പ് കാണാതെ നമുക്ക് ലൈനിങ് ഇട്ട ചുരിദാറ് ഷോൾഡർ കൂട്ടാം. അല്ലെങ്കിൽ നമ്മൾ സാധാ ഷോൾഡർ കൂട്ടുമ്പോൾ ഇതേപോലെ തയ്യൽ തുമ്പ് നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ കാണുമ്പോൾ അതൊരു വൃത്തികേടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എങ്ങനെ ഷോൾഡർ കൂട്ടുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് ഒരിക്കലും കൊണ്ട് പുറത്തേക്ക് കാണൂല. അപ്പോൾ നമുക്ക് എങ്ങനെ കാണിക്കാം, ആദ്യം നമ്മൾ ബാക്ക് നെക്ക് തയ്ച്ച് വെക്കുക, ഫ്രണ്ട് നെക്ക് നമുക്ക് തയ്ച്ച് വെക്കാം. ബാക്ക് നെക്ക് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ക്രോസ് പീസ് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പതിച്ചടിക്കരുത് കേട്ടോ. അത് ഇതേപോലെ പിടിപ്പിച്ച് വെച്ചാൽ മതി, നമ്മൾ നേരെ അങ്ങോട്ട് ബാക്കിലേക്ക് പതിച്ചടിക്കില്ല, അത് ചെയ്യരുത്. ഇതേപോലെ പിടിപ്പിച്ച് വെക്കുക, എന്നതിന് ശേഷം നല്ലതും ഫ്രണ്ടിൻ്റെ നല്ലതും ബാക്കിൻ്റെ നല്ലതും ഒരുമിച്ച് വെക്കുക. ഇതേപോലെ ഒരുമിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ബാക്കിലേക്ക് നമ്മൾ വെച്ച ഈ പീസ് ഉണ്ടല്ലോ ക്രോസ് പീസ്, അതിലല്ലാതെ ഈ ടോപ്പിൻ്റെ തുണിയുടെ ഈ ഒരു ഗ്യാപ്പില്ലേ, അതിൽ നമ്മളുടെ ഫ്രണ്ട് നെക്ക് പതിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ ഇതിനോട് ചേർത്ത് വെച്ച് കൊടുക്കുക. ഈ പീസ് ഉണ്ടല്ലോ നമ്മൾ ക്രോസ് പീസ് വെച്ചത്, അതുമ്മിൽ വെക്കരുത്, അതിങ്ങനെ നേരെ പിടിക്കുക കേട്ടോ. അത് നമുക്ക് ഷോൾഡർ കൂട്ടിയതിന് ശേഷമാണ് നമുക്ക് ബാക്കിനൊക്കെ പതിച്ചടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഈ ഗ്യാപ്പിൽ ഇതിന് കറക്റ്റ് ഇത് വെക്കണം. ഇങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ ഷോൾഡർ മറിച്ചിട്ട് കഴിഞ്ഞാൽ ആ കയറ്റിറക്കം നമുക്കവിടെ കാണും കേട്ടോ. അപ്പോൾ അതുണ്ടാവാതിരിക്കാനാണ് കറക്റ്റായിട്ട് ഇതിൽ വെക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ ആ ലൈനിങ് പിടിപ്പിക്കുമല്ലോ, ഷോൾഡറും ഈ കൈക്കുടിയൊക്കെ നമ്മൾ തയ്ച്ചിട്ടുണ്ടാവും, അത് സ്റ്റിച്ചൊക്കെ ഒന്ന് വിടുത്തി കൊടുക്കണം കേട്ടോ. വിടുത്തിയതിന് ശേഷം നമുക്ക് ഈ ടോപ്പിൻ്റെ രണ്ട് തുണിയും ഒരുമിച്ച് പിടിക്കുക. അപ്പോൾ ദടത്തിൻ്റെ ഞാൻ ലൈനിങ്ങും ടോപ്പിൻ്റെ തുണിയും കൂടി പിടിപ്പിച്ചതാണ്, അത് ഞാൻ വിടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സ്റ്റിച്ച് നമുക്ക് വിടുത്തി കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് അതേപോലെ ഷോൾഡർ കൂട്ടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ സ്റ്റിച്ച് നമുക്കൊന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഷോൾഡർ കൂട്ടാനായിട്ട് പറ്റും കേട്ടോ ഇതുപോലെ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ കേട്ടോ, അറിയണവരോടല്ല, അറിയാത്തവർക്കാണ് ഞാൻ അത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ലൈനിങ് ടോപ്പിൻ്റെ തുണി നമ്മൾ തയ്ച്ചതൊക്കെ ഷോൾഡറിൽ നിന്നും കൈക്കുഴിയിൽ നിന്നും വിടുത്തി കൊടുക്കുക. എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ കറക്റ്റ് ചെയ്തിട്ട് ഈ ഫ്രണ്ടിലത്തെ പീസ് ബാക്കിൻ്റെ നെക്കിൻ്റെ ഇവിടെ കറക്റ്റ് ചെയ്ത് വെക്കുക. ഈ ക്രോസ് പീസ് വിട്ടിട്ട് എന്നിട്ട് ഈ ടോപ്പിൻ്റെ നല്ലതും ഇതേപോലെ ടോപ്പിൻ്റെ രണ്ട് പീസും കൂടി ഒരുമിച്ച് പിടിക്കുക കേട്ടോ. ഇതേപോലെ എന്നിട്ട് ഈ ബാക്കിലത്തേനെ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് മറിച്ച് കൊടുക്കുക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് നമ്മൾ നേരെ പിടിക്കുക. അപ്പോൾ എപ്പോഴും ഇവിടെ നിന്ന് മാറരുത് കേട്ടോ, ഈ സെൻറ്ററിൽ ഇതിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റായിട്ട് ഇരിക്കണം, അതൊരിക്കലും മാറരുത്. ഇനി നമുക്ക് ഇങ്ങനെ നേരെ ഈ അറ്റത്തുനിന്ന് നേരെ കൊടുന്ന് ഇവിടെ കുത്തി ഈ ലൈനിങ്ങും കൂട്ടിപ്പിടിച്ച് ഇതേപോലെ നേരെ തയ്ച്ചെടുക്കുക കേട്ടോ. ഞാൻ കാണിച്ചുതരാം എങ്ങനെ തയ്ക്കുന്നതെന്ന്. ഇനി നമുക്കത് നേരെ തയ്ച്ചെടുക്കാം. ടോപ്പിൻ്റെ തുണി ഒരുമിച്ച്, പിന്നെ ഈ ബാക്കിൻ്റെ ആ ക്രോസ് പീസുമ്പോൾ തട്ടാതെ ഈ ജോയിൻ്റ് ഇതിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ക്രോസ് പീസിനെ ഇങ്ങോട്ട് ഈ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് ചെരിച്ച് വെച്ചുകൊണ്ട് നേരെ ഈ ലൈനിങ് കൂട്ടി നേരെ ഈ അവസാനം വരെ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ തയ്ക്കാത്ത അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ തയ്ച്ച് നോക്കൂട്ടോ. അപ്പോൾ നമുക്ക് തയ്യലപ്പോൾ കാണാതെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഷോൾഡർ തയ്ക്കാനായിട്ട് പറ്റും. ഇതാട്ടോ നമ്മളിപ്പോൾ നേരെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ അടിച്ചിട്ടുണ്ട്. ടോപ്പിൻ്റെ രണ്ട് തുണിയും ലൈനിങ് രണ്ടും കൂടി കൂട്ടിപ്പിടിച്ച് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് നോക്കാം കേട്ടോ. മനസ്സിലായല്ലോ എങ്ങനെ നമ്മൾ ഷോൾഡർ കൂട്ടിയതെന്ന്. ഇനി നമുക്ക് ഈ ബാക്കിൻ്റെ ക്രോസ് പീസാണിത്. ഇത് നമുക്ക് എങ്ങനെ ഇനി ലാസ്റ്റ് പതിച്ചടിക്കാമെന്ന് ഞാൻ കാണിച്ചു തരട്ടോ എങ്ങനെ പതിച്ചടിക്കാമെന്ന്.
അപ്പോൾ ഷോൾഡർ കൂട്ടിയത് നമ്മൾ കണ്ടില്ലേ, ഇതേപോലെയാണ് കൂട്ടിയെടുത്തിട്ടത്, നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിലത്തെ നമ്മൾ പതിച്ചടിച്ചിട്ടില്ല, അതിനെ ഇനി നമുക്ക് ഇതേപോലെ നേരെ വെച്ചുകൊണ്ട് ചുറ്റും റൗണ്ട് ചെയ്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതേപോലെ പതിച്ചിരിക്കുക കേട്ടോ. ബാക്കിലേക്ക് ലാസ്റ്റ് ഷോൾഡർ, രണ്ട് ഷോൾഡറും കൂട്ടിയതിന് ശേഷം വേണം നമുക്ക് ബാക്കിലത്തെ നെക്ക് പതിച്ചിരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഷോൾഡർ കൂട്ടുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ ബാക്ക് നെക്ക് ഇതുപോലെ പതിച്ചടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാൻ മറിച്ച് കാണിച്ചു തരാം കേട്ടോ, നമ്മൾ ഷോർട്ട് കൂട്ടി ചെയ്ത് എങ്ങനെയാണുള്ളത്. ഇപ്പം നമ്മൾ ഷോൾഡർ കൂട്ടി ചെയ്താണ് ഇത്, ഉൾവശം ഇതേപോലെ നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ.